എന്താണ് ഈ നമ്മള് ഓണം സ്പെഷ്യലായിട്ട് ഓണ സദ്യക്ക് വേണ്ടത് സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് മുതൽ റീപോസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറേ സാധനങ്ങൾ, അതായത് സദ്യക്ക് വേണ്ട ഒരുവിധ ഐറ്റം മുഴുവൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഉപ്പേരി, രസം, മോരി കറി, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഇനി ഇടാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാതെ ഇടും നമ്മുടെ ഓർഡറിൽ. ഉപ്പേരി തൊട്ട് പായസം വരെ, ഉപ്പ് തൊട്ട് പായസം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് റീപോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം. ഓണത്തിന് എന്താണ് ചേഞ്ച്, നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒത്തിരി മാറ്റമുള്ള ഓരോ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് മാങ്ങാപ്പച്ചരി പോലെ, പിന്നെ മാരി പോലെ, ഇഞ്ചിക്കറിക്ക് പകരം കയ്പ്പ് കൊണ്ടുള്ള ഇഞ്ചിക്കറി, പിന്നെ എന്തൊക്കെയാണ് ഇഞ്ചിക്കറി നമ്മളുണ്ട്. ആ ഇഞ്ചിക്കറി ഉണ്ട്, അതന്നെ കയ്പ്പൊക്കെ ഇഞ്ചിക്കറി. അതൊക്കെ ആ പായസം ഉണ്ട്. നമ്മളൊരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പായസം കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ സദ്യ എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കാം. കുറച്ച് ഐറ്റംസ് ഒന്ന് മാറ്റിപ്പിടിക്കാം. ബാക്കി ട്രഡീഷണൽ ഐറ്റം ഒക്കെ ഉണ്ട്. ട്രഡീഷണൽ ഐറ്റത്തിന്റെ കൂടെ നമ്മൾ കുറച്ചൊരു മാറ്റിയിട്ടുള്ള പുതിയ സാധനങ്ങൾ, എല്ലാം സദ്യയുടെ ടേസ്റ്റില് മധുരത്തിലും പുളിയിലും ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. എല്ലാവരും ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും കാണാം. സാധാരണ എല്ലാവരും ഓണത്തിന് എന്താ പറയാ, ഓരോ ഔട്ട്ഫിറ്റ് ഐഡിയാസും മേക്കപ്പ് ലുക്കും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ വെറൈറ്റി വെച്ച്. അപ്പൊ എല്ലാരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം. ഓണത്തിന്റെ ഭാഗം വരും, ഓണം കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ എന്താ പറയണ്ടേ, ആ അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ. സദ്യക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു സദ്യ കഴിക്കുന്ന സമയത്ത് ഉപ്പ് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വിളമ്പുന്നത് എപ്പോഴും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയാണ്. അപ്പോൾ ഈ വറുത്തുപ്പേരിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടത് 4 കായ്, നല്ല ഒരുപാട് മൂത്ത് പഴുക്കാനായതുമല്ല, ഒരു മീഡിയം മൂപ്പായ 4 പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോല് കളഞ്ഞ് നേർമയായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ കാണാം. അപ്പം നമ്മളിത് തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം ഇത് ഏകദേശം ഒരേപോലെയുള്ള പീസാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യം പകുതിയായി മുറിച്ചു, പിന്നെ അതിനെ രണ്ടായിട്ട് മുറിക്കുകയാണ്. അങ്ങനെ 4 പീസ് ഇതിൽ വരും. എല്ലാം ഒരേപോലെയുള്ള കഷ്ണമായാൽ പാകത്തിന് മുറുകി വരും. പച്ചക്കായ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുക. അതിന് ഇത്തിരി കറിയൊക്കെ ഉണ്ട്, കറിയൊക്കെ ഒന്ന് പോക്കുക. ഇനി നമ്മൾ ഇവിടെ മഞ്ഞളും ഉപ്പും കൂടെയുള്ള, ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളമാണ്. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മളിത് ഇടാൻ പോവാണ്. മഞ്ഞളിലിട്ട് വെച്ചതാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിനിതൊന്ന് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കുക. നമ്മൾ പണ്ട് ഒരു വീഡിയോ വറുത്ത കായിൻ്റെ അല്ല ചിപ്സിൻ്റെ ഇട്ടിരുന്നു, അതേപോലെ തന്നെ അത് വട്ടത്തിലാണ് മുറിച്ചത്. ഇത് 4 പീസാക്കിയിട്ടാണ് വട്ടത്തിൽ മുറിച്ചിട്ട് അതിനെയും പിന്നെ പീസാക്കിയതാണ് ഉപ്പേരിൻ്റെ ഷേപ്പിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. ഒന്ന് തട്ടിക്കൊടുക്കുക, ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഞാൻ അത് പറഞ്ഞിരുന്നു, അതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിങ്ങനെ നല്ല മുറുകിയ ഒരു സൗണ്ടൊക്കെ വരുന്നു.
അപ്പോൾ ഈ ഒരു തട്ടുന്ന സൗണ്ട് കേട്ടാൽ നമുക്കറിയാം അത് എത്രത്തോളം മുറുകി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കറുമുറു കറുമുറു സൗണ്ടാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തൊരു ബെല്ലേയും കൂടെ അമർത്താൻ മറക്കണ്ട. ബൈ.